ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വരുവാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുവൈറ്റിലെ സയന്റിഫിക് സെൻറ്ററാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ അക്വേറിയവും ഡിസ്കവറി ഏരിയയൊക്കെ കാണാനുണ്ട്. അപ്പം ഇത് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണുക. അപ്പം നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഒന്ന് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം ചെന്നത് സയന്റിഫിക് സെൻ്റർ എൻട്രൻസിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം തന്നെ കാണുന്നത് ഫോസിൽസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഈ ഫോസിൽസ് എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടുകളായിട്ട് കടലിനുള്ളിൽ പാറയ്ക്കുള്ളിൽ അകപ്പെട്ടു പോയ ജീവികളുടെ അല്ലെങ്കിൽ സസ്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളുടെ ഒരു ശേഖരമാണ്. അടുത്ത് നിങ്ങൾ കാണുന്ന ട്രയോബൈറ്റ്സ്, ട്രയോബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ കടലിനടിയിലുള്ള ഇടജീവികളുണ്ട്, ഈ ഒച്ചു വർഗത്തിലുള്ള. അപ്പോൾ അതിൻ്റെ സ്കെൽട്ടൻ ഈ പാറയോട് ചേർന്നിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളിനി അടുത്ത സെക്ഷനിലോട്ട് പോകണം. അവിടെ ചെല്ലുമ്പോൾ ഒരു ഗുഹയുടെ സെറ്റപ്പിലാണ് ഇവർ കംപ്ലീറ്റ്ലി അറേഞ്ച് ചെയ്തേക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതായത് ഡിമായിട്ടുള്ള ലൈറ്റ്സൊക്കെ കൊടുത്ത് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നപ്പം തന്നെ കണ്ടത് ഒരു സാൻഡ് കാറ്റ് അവർ അവിടെ അതിന് കേജൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പം നമുക്കിതൊന്ന് കണ്ട് നോക്കാം. ഹൈ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിളാക്കിയാൽ ഇതുപോലെ വ്യത്യസ്തമാകുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടൻ പറഞ്ഞെത്തുന്നതാണ്. അടുത്തത് നമ്മൾ ചെന്നപ്പോൾ കണ്ടത് ഒരു മുള്ളമ്പന്നിയുടെ രൂപത്തിലുള്ള നമ്മുടെ എന്താ ചെറിയ എലിയുടെയൊക്കെ പരിവുണ്ട്, ഏകദേശം അതുപോലെ ഇരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെവി വലുതാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം ഹെമി ചെനീസ് ഓറിറ്റസ് എന്നാണ്. അത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാകത്തില്ല, എന്നുവെച്ചാൽ ഇത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒതുങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കിടക്കുമെന്ന് വിചാരിക്കത്തുള്ളൂ. പക്ഷേ ഇത് അനങ്ങിയപ്പോഴാണ് ഇത് മനസ്സിലായത് ഇങ്ങനെ സംഭവം ഇതിൻ്റെ തൊണ്ടെന്ന്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. അടുത്ത് നമ്മൾ കണ്ടത് അറേബ്യൻ വൈപ്പർ. അറേബ്യൻ വൈപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല അണലി എന്ന് പറയും, അല്ലെങ്കിൽ ചേനത്തണ്ട എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മണ്ണിനോട് സാമ്യമാണ് ഇതിൻ്റെ കളറും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡെസേർട്ടിലൂടെ പോകുമ്പോഴൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ് ഇതിനെ കണ്ടുപിടിക്കുക. ഇത് മണ്ണിനുള്ളിൽ കിടക്കും. ഓക്കെ, അപ്പം ഇത് ഇവർ ഡെസേർട്ടിൽ നിന്ന് കൊണ്ട് ഇട്ടേക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അടുത്തത് ചെല്ലുന്നത് അക്വേറിയത്തിൻ്റെ സെക്ഷനിലേക്കാണ്. ഇതിൻ്റെ അത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സെക്ഷനാണ്. അപ്പോൾ അക്വേറിയം എന്ന് പറഞ്ഞാൽ ഇവിടെ അകത്ത് വലുതുകൊണ്ട് ചെറുതുകൊണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ചെറുതാണ് കാണുന്നത്, അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് പെരുമ്പാമ്പുകളും പിന്നെ പെൻഗ്വിൻസും അങ്ങനെ സാധനങ്ങളൊക്കെ ഇവരിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അക്വേറിയം ഉണ്ട്, അതും നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, സൂപ്പറാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, അവരും കാണട്ടെ. നമുക്കിങ്ങനെ കാണാൻ പറ്റാത്ത കാഴ്ചകൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ വീട്ടിലിരുന്ന് കാണാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമല്ലേ. അപ്പം ഞാനും കാണാറുണ്ട് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.
ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത് ചെല്ലുന്നത് അടിപൊളി ഒരു അക്വേറിയത്തിലോട്ടാണ്. മിസ്ബിൽ അൽ മുത്തുവ അക്വേറിയം, അത് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ അക്വേറിയമാണ്. ഷാർക്ക് പോലെയുള്ള വലിയ മത്സ്യങ്ങൾ നമുക്കിൻ്റെ അകത്ത് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷൻ ആയിരിക്കും ഇത്. നമ്മുടെ ഈ അക്വേറിയം സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള അക്വേറിയംസ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഫിഷസ്, അതുപോലുള്ള നമ്മുടെ കടലിൽ കാണുന്ന ജീവികൾ, ചെറിയ ചെറിയ ജീവികളുടെയൊക്കെ വളരെ അടിപൊളി കളക്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഒന്ന് കണ്ട് നോക്കാം. ഓക്കെ, ഓ അടുത്ത് ഈ കാണുന്നത് ഒരു ഡിഫറെൻ്റ് ഐറ്റമാണ് കേട്ടോ. ഒരു പാമ്പിൻ്റെ സെയിം മോഡല്. അപ്പോൾ ഇത് ഇതിൻ്റെ തലയൊക്കെ പാമ്പിനെ പോലെ തന്നെ ഇരിക്കുന്നത്. അടുത്തത് സീ ഹോർസ്. അപ്പം സീ ഹോർസിൻ്റെ ഈ ടാങ്ക് അവർ നല്ലവണ്ണം കളർഫുള്ളായിട്ടുണ്ട്, ഗ്രീൻ കളറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അടുത്ത് ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജെല്ലി ഇങ്ങനെ ഒഴുകി നടക്കും, ജെല്ലി ഫിഷ് ഇങ്ങനെ ഒഴുകി നടക്കും. ഓക്കെ, അപ്പം പക്ഷേ ഇത് നാട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടായിരുന്നു, ജെല്ലി ഫിഷ് ഡേഞ്ചറാണ്. അതായത് മീൻ പിടിക്കാൻ പോകുന്നവരുടെയൊക്കെ കാലിലും അല്ലെങ്കിൽ വലയിലൊക്കെ കുടുങ്ങിയിട്ട് ഇത് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫിഷാണിത്. അപ്പം മത്സ്യം പിടിക്കുന്നവരൊക്കെ മാക്സിമം ഇതിനെ ഇതിൻ്റെ ഇത് വരുമ്പം ആ ഒരു മത്സ്യബന്ധനത്തിന് ഇവർ പോകാതിരിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ വീഡിയോ കാണേണ്ടത്.
ഇതിൻ്റെ അകത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആളുണ്ട്, ഒരു കൂറ്റൻ ഷാർക്ക്. അത് ഇനി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്നത് കുറച്ച് ചെറിയ ഷാർക്കുകളാണ്, നമ്മുടെ കൈയുടെ വലിപ്പവും അല്ലെങ്കിൽ നമ്മുടെ ഒരു പകുതി വലിപ്പമൊക്കെ ഉള്ള ഷാർക്കാണ്. ഇതിൻ്റെ കൂട്ടിനൊരു ഷാർക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അധികം ഒന്നും പിടിയൊന്നുമില്ല, അധികം അടുത്തൊന്നും വന്നില്ല. എന്നാലും ഞാൻ മാക്സിമം കിട്ടാവുന്ന അത്രയും ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത്ര നേരം നമ്മൾ നോക്കിയിരുന്ന ആൾ ദേ പതിയെ നീന്തി വരുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ബിഗ് ഷാർക്ക്. അപ്പം നമുക്കിതൊന്നും പോയി കടലിൽ പോയി കാണാൻ പറ്റത്തില്ല, നമുക്കിത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. രണ്ട് പേരുടെ നീളമുണ്ട്, അതുപോലെ ഒത്ത സൈസുമായ ഒരു സാധനമാണിത്. തീർച്ചയായിട്ടും എല്ലാവരും കാണുക. ഓക്കെ, സ്കിപ്പ് ചെയ്യരുത്, വെയിറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അക്വേറിയത്തിൻ്റെ അകത്ത് രണ്ട് ഡൈവേഴ്സിനെ കണ്ടു. അപ്പോൾ ഇവർ അക്വേറിയം ക്ലീൻ ചെയ്യുന്നവരാണ്. അപ്പോൾ അക്വേറിയം നല്ലോണം അവർ ക്ലീൻ ചെയ്യും. അതായത് വാക്വം, വലിയൊരു ട്യൂബ് ഇട്ടിട്ട് വാക്വം ചെയ്ത് കംപ്ലീറ്റ് വേസ്റ്റസ് കളയും. അതുപോലെ തന്നെ ബ്രഷുകൾ കൊണ്ട് അതിൻ്റെ അകത്ത് പറ്റിപ്പിടിക്കുന്ന പായലും അങ്ങനെ അതൊക്കെ അവർ കളയുന്നുണ്ട്. അപ്പം വളരെ നീറ്റായിട്ട് അവർ ക്ലീൻ ചെയ്ത് അക്വേറിയം എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അക്വേറിയത്തിലെ കാഴ്ചകളെ കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സീ സൈഡ് വ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കാണാം.
അപ്പം ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ അക്വേറിയം കണ്ടു. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നല്ല ചൂടാണ് ഇവിടെ, അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.